നമസ്കാരം ഇതിൽ രണ്ട് ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്നൊരു വെള്ള റോസപ്പൂവിൻ്റെയും മറ്റൊന്ന് ഒരു ചെമ്പരത്തിപ്പൂവുമാണ് ഈ രണ്ട് ചിത്രങ്ങൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു മനസ്സിലെ ആഗ്രഹം നമ്മൾ മനുഷ്യരാണ് പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇനി വരുന്ന നാളുകളിൽ ആ ഒരു കാര്യം നടക്കുമോ അതോ അത് നടക്കാതിരിക്കുമോ എന്ന് ഒരു തൊടു ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയും എന്നതാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു ഒന്ന് റോസാപ്പൂവാണ് അതും വെള്ള റോസാപ്പൂവാണ് രണ്ടാമത്തെ ചിത്രം ചെമ്പരത്തിപ്പൂവുമാണ് ഈ രണ്ട് പുഷ്പങ്ങളിൽ നിന്നും നിങ്ങൾ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക വഴി നിങ്ങൾ വിചാരിച്ച കാര്യം ഉടനെ സാധ്യമാകുമോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതല്ല അത് എത്ര നാളിനകം സാധ്യമാകും എന്നൊക്കെ നമുക്കറിയാൻ കഴിയും ഒന്ന് വെള്ള റോസാപ്പൂവ് രണ്ട് ഈ കാണിച്ച ചെമ്പരത്തിപ്പൂവ് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക ഇതിൽ ഏതാവും നിങ്ങൾ തിരഞ്ഞെടുക്കുക വെള്ള ഐശ്വര്യത്തിൻ്റെതാണ് ചുവപ്പും ഐശ്വര്യത്തിൻ്റെ തന്നെയാണ് ദേവിക്ക് ഏറ്റവും അധികം പ്രിയമുള്ളത് ചുവന്ന പൂക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഏത് തിരഞ്ഞെടുത്താലും നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന കാലത്ത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയും ആദ്യ ചിത്രം റോസാപ്പൂവ് വെള്ള റോസാപ്പൂവ് അടുത്തത് ചെമ്പരത്തിപ്പൂവ് ഇനി നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുത്തല്ലോ ഇനി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം നിങ്ങൾ വെള്ള റോസാപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ട് നേട്ടം വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ ശമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നു നിങ്ങൾക്കൊരു വാഹനം വാങ്ങുവാനുള്ള യോഗം വളരെ പെട്ടെന്നുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കുവാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടം നിങ്ങൾക്കുണ്ടാക്കും പക്ഷേ അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് പഴി നിങ്ങൾ കേൾക്കേണ്ടിയും വരും ശ്രദ്ധിച്ച് കേൾക്കുക ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും ജോലിക്ക് ശ്രമിച്ച് തടസ്സങ്ങൾ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറി അതൊക്കെ നേരെയാകുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ പ്രേമവിവാഹമൊക്കെ നടക്കുവാൻ അല്ലെങ്കിൽ സ്നേഹിച്ച് വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് അതൊക്കെ ശരിയാകുവാനുള്ള യോഗം വന്നു ചേരും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും എന്നാൽ എടുത്തു പറയേണ്ട കാര്യം ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ പഴി കേൾക്കേണ്ടി വരും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഏതായാലും വെള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സമൃദ്ധിയാണ് ഫലം ആഗ്രഹിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും ഇനി നമുക്ക് ചുവന്ന ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്തവരെക്കുറിച്ച് അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒക്കെ കമൻറ്റുകൾ ഞാൻ സശബ്ദം വീക്ഷിക്കുന്നുണ്ട് നന്ദിയുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക പ്രാർത്ഥിക്കുന്നതാണ് ചുവന്ന ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയാം ഇവർക്ക് വിദേശത്ത് പോകുവാനുള്ള യോഗമുള്ളവരാണ് ഇവരുടെ തടസ്സങ്ങളൊക്കെ അനുഭവിച്ച് ധാരാളം തടസ്സങ്ങൾ വന്നു വന്ന് കൊണ്ടിരിക്കുന്ന സമയമാണ് അബദ്ധം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിരിമുറുക്കം നിയന്ത്രിക്കേണ്ട സമയമാണ് മനസ്സ് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്കറിയാം ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യത കുറവാണ് ചെയ്യാത്ത കുറ്റത്തിന് വഴി കിട്ടേണ്ട സാഹചര്യം വന്നു ചേരും ഇഷ്ടജനങ്ങളുടെ വിയോഗം ഉണ്ടാകും ആരെയും ആശ്രയമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ചില സമയങ്ങളിലെങ്കിലും നിങ്ങളിൽ കാണും പക്ഷേ നിങ്ങൾ ധനപരമായി നേട്ടമുണ്ടാക്കും ഏകദേശം ഒരു വർഷക്കാലത്തോളം ഇത് അല്പം അനുഭവിച്ച് നിങ്ങൾ മതിയാകൂ ഒരു വർഷക്കാലത്തേക്ക് അല്പ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങൾ എല്ലാത്തിലും വിജയിക്കും എല്ലാ കാര്യത്തിലും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും വിദേശ യോഗമുണ്ട് നല്ല വിവാഹമൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ട് എല്ലാ രീതിയിലും സമ്പന്നമാകുവാനുള്ള യോഗമുണ്ട് ഭാഗ്യം ഏറെയുള്ളവരാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്നവരാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർ ദേവിഭക്തരാണ് ഇവർക്ക് നല്ലതേ വരൂ നല്ലതേ സംഭവിക്കൂ നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നത്